It's a very nice film. It's a fun, intriguing film. Experience. അദ്ദേഹത്തെ കണ്ടപ്പോ വളരെ വിഷമം തോന്നി. നല്ല ത്രില്ലിംഗ് ആണ്. ഭയങ്കര സിൻസർ ആയിട്ട് പറയാം. അടിപൊളി പറയാം. ഇന്നത്തെ ദിവസം സുധി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമാണ്. ഭയങ്കര എന്റർടൈനർ ആണ്. ട്രസ്റ്റ് മീ, യു മസ്റ്റ് സീ. നല്ല കഥ, സൂപ്പർ പടം, അടിപൊളി പടം. കൊറേ നാളെ ഇങ്ങനെ നല്ലൊരു പടം ത്രില്ലടിച്ചിരുന്ന് കണ്ടിട്ട്, നല്ല അടിപൊളി. എന്തായാലും അതിന്റെ ക്രൂവിന് എല്ലാ വിജയാശംസകളും. സൂപ്പർ പടം, അടിപൊളി പടം, നല്ല പടം. നല്ല പടം, നല്ല പടം, അടിപൊളി, അടിപൊളി, നല്ല പടം. നല്ലൊരു ക്രൈം ത്രില്ലറാണ് ഇത്. മറ്റുള്ള ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പടമുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അത്ര നല്ലതല്ല. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. നമ്മുടെ സുധീയുടെ അവസാനത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അതെ അതെ, അത് വലിയൊരു വിഷമമായിട്ട് തോന്നി. കാരണം തുടക്കം തന്നെ പുള്ളീനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ സുധീ കൊല്ലം, അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അത്രയും നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. വളരെ കഴിവുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള സുധിയുടെ ഉപയോഗം വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അടിപൊളിയാണ്. അപ്പം നിങ്ങളിത് ആളുകളോട് പറയാന്നുള്ളതാണ്. അല്ല, ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നു. അപ്പോൾ എന്നെ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ചോദിച്ചു. നമ്മുടെ എല്ലാ സിനിമകളെ കുറിച്ച് നമ്മളിങ്ങനെ പറയില്ല. പക്ഷേ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയി തോന്നി. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച പോലെയല്ല സിനിമ, ഇപ്പോൾ എഡിറ്ററിൽ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ത്രില്ലറിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിനിമ കണ്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഒരു അടുത്തത് സിനിമ ഇത്ര നല്ലതായിരിക്കും നമ്മളോട് പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനില്ല. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഒരു സ്റ്റാർ പോയി, രണ്ട് മാസം ഒരുമിച്ച് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്ര പെട്ടെന്നുള്ള ഒരു വിട വാങ്ങി നമുക്ക് എപ്പോഴും ദുഃഖമാണ്. അപ്പോൾ ഒരു അർജുൻ പുള്ളിക്കുള്ള ഡെഡിക്കേഷൻ പോലെയുള്ള ഒരു സിനിമയായി. ഞാൻ ഓർത്തിൽ ഇത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് പുള്ളി പ്ലേ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആ സിനിമ കാണും. ശരിക്കും കുറച്ച് വളരെ നേരത്തെ ആയിപ്പോയി എല്ലാം സംഭവിച്ചത്. ഭയങ്കര, അത് ഭയങ്കര ഒരു തരത്തിൽ മനസ്സുകൊണ്ട് ഭയങ്കര അടുപ്പമുള്ള ആളായിരുന്നു. അതൊരു തീരാൻ നഷ്ടമാണ് മനുഷ്യൻ്റെ കാര്യം. എനിക്കൊന്ന് ഗംഭീര, എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഗംഭീര പെർഫോമൻസസ്സാണ്. ആൻഡ് കുറേ ട്വിസ്റ്റുകളും കുറേ യൂണോ ആ ചേഞ്ചസൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ഭയങ്കര എൻഗേജിങ് ആണ് പരിപാടി. അവസാനമാകുമ്പോഴും നമ്മൾ ഒരു ഒരു, കാരണം പലപ്പോഴും പടം പ്രെഡിക്റ്റബിൾ ആ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്നൊരു ഒരു ചേഞ്ച് ഉണ്ട്. ഗംഭീര സിനിമയാണ്. എല്ലാവരും എല്ലാവരും നല്ല പെർഫോമൻസാണ്. രജീഷ, പ്രിയ, വിനയ്, വിനയ് ഗംഭീരടി, വിനയ ഗംഭീര, കുറേ നാളിന് ശേഷം വന്നൊരു നല്ല സിനിമയാണ്. അങ്ങനെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. നല്ല ഡയറക്ഷൻ, സ്ക്രിപ്റ്റും എല്ലാം എല്ലാം അടിപൊളി. സിനിമ അടിപൊളിയായിരുന്നു. പ്രശാന്തായിരുന്നു. എല്ലാ അടിസ്ഥാനം ഇതുതന്നെയാണ്. ഭയങ്കര സിൻസറായിട്ട് പറയാം, അടിപൊളി പറയാം. ആണെങ്കിൽ കൂടി ഇതിൻ്റെ കഥേനെ കുറിച്ചോ ഐ ഹാഡ് നോ സീറോ ക്ലൂ ആക്ച്വലി. സോ ഇപ്പോൾ ആദ്യമായിട്ട് ഫുൾ ഫ്ലേജ് ആ മൂവി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എൻ്റർടൈനർ ആണ്. ട്രസ്റ്റ് മീ, യു മസ്റ്റ് സീ. അവസാനം വരെയുള്ള ഒരു ക്ലൈമാക്സ് സീൻ വരെ ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മൂവിയാണ്. മസ്റ്റ് വാച്ച് ആണ്. നല്ല പക്ക എൻ്റർടൈനർ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് ഐ ആം എ പാർട്ട് ഓഫ് ദിസ് മൂവി. താങ്ക് യു. ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് PRO, പ്രൊഡക്ഷൻ കൺട്രോളർ, അതുപോലെ ലൈസർ ഓഫീസർ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അവരെല്ലാം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്യാവുന്ന ഒരു പടമാണ്. പക്ഷേ ഇതിൻ്റെ മെസ്സേജ്, ആ മെസ്സേജിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരം മെസ്സേജ് ഇല്ല. പക്ഷേ അഭിനയത്തിലും ഒരു സിനിമ എന്ന നിലയിലും വളരെ നല്ല നിലവാരം പുലർത്തി 10-ൽ 9 മാർക്കാണ് കൊടുക്കുന്നത്. പടം കണ്ടോ? നല്ല പടം. ഇത് ത്രില്ലറാ.
ഞാൻ ഈ പടത്തിലുണ്ട്. എക്സ്പീരിയൻസ് നല്ല ഫിലിമാണ്, രസമായിട്ട് പടം. പിന്നെ പറഞ്ഞിട്ട് ഒരു പുതിയ ഡയറക്ടറാണ്. പിന്നെ പിന്നെ എഫേർട്ട് രജിസ്റ്റർ വിജയൻ പ്രിയമാർ അവരൊരു ഒരു ലീഡ് പെർഫോമൻസ് ആണ്. അതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് എൻ്റെ പോലത്തെ ഒരു മെമ്പറിൻ്റെ ക്യാരക്ടറൊക്കെ ത്രൂ ഔട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ ഹാപ്പിയാണ്. കൊല്ലസുതി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ കൊല്ലസുതി വിട്ടിട്ട് സുധിയുടെ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന മൂവിയാണ്. കുറേ മൂവികളുണ്ട്, അപ്പോൾ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ് അത്. ഇന്നത്തെ ദിവസം സുധി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ സുധിയെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിങ്ങല സന്തോഷത്തിൻ്റെ അപ്പുറത്തേക്ക്. കാരണം ഇത്തരത്തിലുള്ള വലിയ വലിയ ഒരു ബിഗ് സ്ക്രീനിലൊക്കെ വരണമെന്ന ആഗ്രഹത്തോടെ ഈ ഫീൽഡിലേക്ക് വന്ന ഒരാളല്ലേ. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അദ്ദേഹം ഇല്ലാന്ന് പറയുന്ന ഒരു അവസ്ഥ, അതിനൊപ്പം അഭിനയിച്ചു ഒരുമിച്ച് ഞങ്ങൾ കോമ്പിനേഷൻ വർക്കുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഓർമ്മ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു ഫീലാണ്. നല്ല ഫിലിമാണ്. ഫിലിം കണ്ടോ നിങ്ങൾ? കണ്ടോ ഫിലിം? കണ്ടോ കണ്ടോ? ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു. പത്താമത്തെ പ്രാവശ്യമായിരിക്കും ഇപ്പോൾ കാണുന്നത്. ആദ്യം മുതൽ തന്നെ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇപ്പം പൂർണ്ണമായ രൂപത്തിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടിരുന്നു. ഇത് ഓഡിയൻസ് ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒന്ന്, ഞങ്ങൾക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. മറ്റ് പല കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൽ നെൽസൺ ജാസിം എന്ന രണ്ട് പേർ, അവർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഞങ്ങൾക്കും വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറുണ്ട് സൂരജ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ രജീഷ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രവി മാത്യു എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടീമായിരുന്നു. സ്റ്റോറി ആയിട്ട് തന്നെ നിന്നാലും ഞങ്ങൾക്ക് വളരെയധികം എന്താ പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് കൊള്ളം. അവരോട് ഷൂട്ടിങ്ങിന് തുടക്കം മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അവർ തമ്മിലൊരു കെമിസ്ട്രി നാച്ചുറലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ അവരതിന് പരിശ്രമിച്ചിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു റാപ്പോ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം റിയൽ ലൈഫിലും അവർ അങ്ങനെ ചെയ്തതെന്നും കൂടാണ്. ഹലോ, സോ ഇപ്പോൾ ഞാൻ പടം കണ്ടിട്ട് പുറത്തൊക്കെ വന്നു. ഇറ്റ്സ് എ വെരി നൈസ് ഫിലിം, ഇറ്റ്സ് എ ഫൺ ഇൻട്രീഗിങ് ഫിലിം. കുറേ നാളായി ലൈക്ക് ഒരു യുനോ ടു ഹീറോയിൻസ് കമ്മിങ് ടുഗെദർ ആൻഡ് ഡൂയിങ് സച്ച് എ ഫിലിം ഇസ് ലൈക്ക് അമേസിങ് ആൻഡ് പ്ലീസ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. അതിപ്പോൾ വളരെ സപ്പോർട്ടാണ് ഫിലിം മേക്കേഴ്സ്ക്ക്, ആക്ടേഴ്സ്ക്ക്, എല്ലാവർക്കും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. കൺഗ്രാറ്റുലേഷൻസ് ടു ദ ടീം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഞാൻ മൂവിനെ പറ്റി ഒന്നും പറയില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞാലോ എല്ലാം മനസ്സിലാവും. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി, ദേർ ലോട്ട് ഓഫ് ട്വിസ്റ്റ് ഇൻ ദ ഫിലിം. സോ ഡു കം ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ ടു നോ വാട്ട് ഇറ്റ് ഇസ്. പെണ്ണുങ്ങൾ നെഗറ്റീവ് കാണിക്കുന്ന ആദ്യമായിട്ടാണ് ഹോളിവുഡ് പടം പോലെ. നല്ലൊരു ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, യാതൊരു ലാഗും ഇല്ല. പക്ഷേ മെസ്സേജ് കൊടുക്കുന്ന അവസാനം കുറച്ച് നെഗറ്റീവാണ്. പിന്നെ എടുത്തു പറയാണ് രജീഷ് വിജയൻ്റെ പെർഫോമൻസാണ്. പ്രിയവരികാട്ടി എനിക്ക് ഇഷ്ടം പെർഫോമൻസ് ചെയ്തത് രജീഷ് വിജയനാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. മറ്റേ വിനയ ഫോർട്ട്, സാൻഡ്രീമാണ്, എല്ലാവരും വിളിച്ചിട്ട് നേരിനാശ് ശേഷം നല്ലൊരു എൻ്റർടൈനർ കാണും. മേക്കിങ്ങൊക്കെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലായിരിക്കും വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് സ്റ്റൈലെല്ലാം ഇവിടുത്തെ നേരിടുന്നത്, പക്ഷേ നല്ലൊരു ഫിലിമാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. ശരിക്കും ഫാമിലിയായിട്ടും യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും കാണാൻ കൊണ്ട് പോകാം. ഇപ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് ഒക്കെ ഓട്ടിട്ട് പോകാൻ സാധ്യത ചെയ്യും. നല്ലൊരു എൻ്റർടൈനറാണ്. എം വി എച്ച് ആണ് മെസ്സേജ് ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് നെഗറ്റീവ് മെസ്സേജ് അവസാനം കൊടുക്കും. അതെന്താണ് പറയുന്നത്, ഫാമിലിക്ക് വന്ന് കാണാം, അങ്ങനെ വലിയ ആയിട്ട് ആവുന്നില്ല. പക്ഷേ രജീഷ് വിജയൻ്റെ പെർഫോമൻസ് വായിക്കട്ടെ. രജീഷ് വിജയൻ ആറാടിക്കൽ പറയും, നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവരും അഭിനയിച്ചിട്ട് നല്ലൊരു എൻ്റർടൈനറാണ്. ഇത് ഇവിടെ ഓടിയും തന്നെ ഓട്ടിട്ട് പോകാൻ സാധ്യത, മുന്നോട്ട് പോകാൻ സാധ്യത. ഒരു ഹൈസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. നല്ല ത്രില്ലിംഗ് ആണ്. നല്ല പടമായിരുന്നു. ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ വായിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷേ ആ സ്ക്രീൻ പ്ലേ എന്നൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്നു സിനിമ. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കൂടി ഇത് ഇത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലറാവെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു.
പിന്നെ എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ത്രില്ലർ സിനിമയിലൊരു ഒരു എന്താ ഒരു ഡാർക്കായിട്ടുള്ള മേർഡർ ഉണ്ടാവും, ബ്ലഡ് ഷെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുവന്നിരുന്നില്ല, പക്ഷെ ഞാൻ ഇനി അടുത്ത ഷോയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിയായിട്ട് വരും. കാര്യം ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഒരു ഫാമിലിക്കൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ത്രില്ലറാണ്. 2 മണിക്കൂർ സിനിമ ഉണ്ട്. ഞാൻ 2 മണിക്കൂർ എനിക്ക് കഥ അറിയാവുന്ന ഒരാളാണ്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച ഒരു 10 തവണ വായിച്ച ആളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് ഞാൻ ഇരുന്നത്. സ്കോറും പോസ്റ്റും എഡിറ്റും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം, അല്ലെങ്കിൽ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര ഒരു സ്റ്റാർ പവറുള്ള സിനിമയല്ല, അല്ലെങ്കിൽ പുതിയ ഡയറക്ടറാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ സിനിമയല്ല. അപ്പോൾ സിനിമയെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഇനി തിയേറ്ററിലേക്ക് എങ്ങനെ ആളെ കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓഡിയൻസ്, അല്ലെങ്കിൽ ഈ സിനിമക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഓൺലൈനിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഓൺലൈനിലുള്ള ആളുകളിലേക്ക് ഇപ്പം നമ്മൾ പറയുന്നതും ഇവന് റിവ്യൂസ് വരുമല്ലോ, അതൊക്കെ കണ്ടിട്ട് ആളുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് എത്തുക, സിനിമയെ വിജയിപ്പിക്കുക. അതിൻ്റെ ഒരു പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ സൂരജ് വർമ്മ ഇയാൾ ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. ഇയാൾ ആദ്യമായി സംവിധാനം ചെയ്തൊരു സിനിമക്ക് ഈ ഒരു നിലവാരം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നല്ല മലയാള സിനിമകൾ വരാൻ സാധ്യതയുണ്ട്. റൈറ്റേഴ്സ് രണ്ടുപേരും പുതിയതാണ്, പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് അങ്ങനെ ഒരു ബഞ്ചോ പുതിയ ആളുകൾ ലോഞ്ച് ചെയ്യപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഈ സിനിമയിൽ ഒരു പ്രധാന ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്രേക്കിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ വരുന്നത്. എനിക്ക് അവസാനം ഇറങ്ങിയ മാലിക്കായാലും ചുരുളിയായാലും കനകം കാമനി കലാപം എല്ലാം ഒ ടി ടിയിലായിരുന്നു. അപ്പോൾ ഒരു തിയേറ്ററിൽ നമ്മുടെ സിനിമ വരുന്നു, അത് ആളുകളിലേക്ക് എത്തുന്നു, ആളുകൾക്ക് സിനിമ വർക്കാവുന്നു എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇപ്പം ഞാൻ കാണുന്ന, ഇപ്പം ഞാൻ പറയുന്ന കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ സിനിമകളുടെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് വരിക, സിനിമ കാണുക. ഒരു ഒരു വർക്ക് വാച്ചാണ്, 2 മണിക്കൂറുള്ള അബ്സല്യൂട്ട്ലി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡീസന്റ് ത്രില്ലറാണ്. ആക്ച്വലി കണ്ടപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് ഊഹിക്കാവുന്ന ചില കേസസ് ഉണ്ട് പല കേസ്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചു, അതാണെങ്കിലും പക്ഷെ അവിടെ നിന്നുള്ളൊരു അത് തുടക്കം തന്നെ റിവീൽ ചെയ്യുന്നുണ്ട് എന്നാണ് സംഭവം. അപ്പോൾ ആ സസ്പെൻസ് അവിടെയല്ല, അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു ജേണി, അത് ഭയങ്കര രസം. അത് നമ്മളെപ്പോഴും ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ചേഞ്ചസ് ഭയങ്കരമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കും. അത്രയും സമയം ഞാൻ ഫുൾ പ്രൂഫ് ആയിട്ട് അവർ ആ സിനിമ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ചില സമയത്ത് കളിയാക്കലുകൾ മാത്രമാവുന്നുണ്ട് ഇവിടുത്തെ റിവ്യൂസ്. പാർട്ട് ഓഫ് ദ ഗെയിം. നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ മോശം അഭിപ്രായം വരും. നല്ലത് സ്വീകരിക്കുന്ന അതേ മനസ്സോടെ ഞങ്ങൾ മോശം സ്വീകരിക്കും, അത്ര വേണം. ഇതിന് നല്ല അഭിപ്രായങ്ങൾ വരും. നല്ല പോലീസ് ഓഫീസറെ കിട്ടി, ഇതുവരെ കണ്ടതിന് വ്യത്യസ്തമാണ് പോലീസ് ഓഫീസർ. സ്ക്രീനിൽ കണ്ടപ്പോ എന്താ തോന്നി? ഭയങ്കര ഇഷ്ടമായി. മനസ്സിൽ കാണുന്നത് ഒരു സിനിമയാണ്, എഴുതുമ്പോൾ മനസ്സിൽ കാണുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ മുകളിലേക്ക് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. വിനയ് ഭട്ടോട് പറഞ്ഞേ, കുറച്ച് നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ കഥ പറഞ്ഞപ്പോഴുള്ള അതല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ വന്നത്. അതായത് എഡിറ്റിങ്ങിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇതുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ? ഓരോ ഫേസിലും ചേഞ്ചസ് ഉണ്ട്. സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ, അത് കഴിഞ്ഞ് ഫസ്റ്റ് എഡിറ്റ്, സെക്കൻഡ് എഡിറ്റ്, പിന്നെ മ്യൂസിക് വന്നപ്പോൾ, അങ്ങനെ എല്ലാ രീതിയിലും ഓരോ സ്റ്റെപ്പിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ബേസിക് കഥയിൽ ചേഞ്ചസ് വന്നിട്ടില്ല. പിന്നെ ഇത് ഇപ്പം റൈറ്റേഴ്സ് മാത്രമായിട്ടാണെങ്കിൽ ഒരു സിനിമ ഉണ്ടാവില്ല. കാരണം റൈറ്റർ വേണം, ഡയറക്ടർ വേണം, പെർഫോം ചെയ്യാൻ വിനയ് ചേട്ടനെ പോലെ, രജീഷ പ്രിയ പോലെയൊക്കെ ആർട്ടിസ്റ്റുകൾ വേണം, അതുപോലെ സംവിധാനം ചെയ്യട്ടെ. മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് ആരാജുലേട്ടൻ, പിന്നെ നിഖിലേട്ടൻ, സൗണ്ട്, എല്ലാ ഫീൽഡും നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമ വരും. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം ഞങ്ങളതിനെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പ്രേക്ഷകരാണ് പറയേണ്ടത്.